സംഘപരിവാരം വർഗീയ കുപ്രചരണങ്ങൾ നടത്തുന്നതിന്റെ മുന്നിൽ ഞങ്ങൾ നിശബ്ദത പാലിക്കില്ല എന്ന് പറയാൻ ഈ ഉമ്മത്ത് ധീരത കാണിക്കേണ്ടതുണ്ട്. തെരുവിൽ കിടന്ന് തല്ലുകൊണ്ടിട്ട് ഇത് ഞങ്ങളുടെ സംയമനമാണെന്ന് പറയാനല്ല, മറിച്ച് ഞങ്ങളുടെ നേരെ കൈയുങ്ങിയാൽ അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ പ്രാപ്തരാണെന്ന് പറയാനുള്ള ഒരു ധൈര്യമാണ് ഈ സമൂഹം ഈ കാലഘട്ടത്തിൽ പ്രകടിപ്പിക്കേണ്ടുന്നത്. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ ഉടവാളും മോഷ്ടിച്ചെടുത്ത് അവിടുത്തെ കഴുത്തിന് നേരെ ചൂണ്ടിപ്പിടിച്ചിട്ട് മുഹമ്മദേ മയ്യമ്നഉകമിന്നി, ഇന്ന് എന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ അക്രമിയുടെ കയ്യിൽ നിന്നും വാള് തിരിച്ചു പിടിച്ചു വാങ്ങി അവന്റെ കഴുത്തിലേക്ക് വെച്ച് എടാ ഇനി എന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ട് എന്ന് ചോദിച്ച മുത്തോളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് ഞാനും നിങ്ങളും എന്നുള്ള ഓർമ്മയാണ് എല്ലാ കാലവും ഉണ്ടാകേണ്ടുന്നത്. പ്രവാചകർ പഠിപ്പിച്ചതെന്താ? അള്ളാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിലേക്ക് വന്ന് ഹബീബായ റസൂലേ എന്റെ അന്തസ് പിച്ച് ചിന്താൻ, എന്റെ സമ്പത്ത് പിടിച്ചെടുക്കാൻ, എന്റെ ജീവൻ അപഹരിക്കാൻ ഏതെങ്കിലും ഒരു അക്രമി വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? അവന് ഇസ്ലാമിന്റെ മാനവികത പഠിപ്പിക്കണമെന്നല്ല, നാരങ്ങാ നീര് കൊടുക്കണമെന്നല്ല, ലക്കും ദീനുക്കും വലിയ ദീനെന്ന ന്യായം പറയണമെന്നല്ല, മറിച്ച് നിന്നെ അക്രമിക്കാൻ വരുന്നവന്റെ മുന്നിൽ നീ പ്രതികരിക്കണം, പ്രതിരോധ പോരാട്ടം നടത്തണം എന്ന് പ്രവാചകർ പഠിപ്പിക്കുമ്പോൾ അവനെന്നെ കൊലപ്പെടുത്തിയാലോ പ്രവാചകരെ, എങ്കിൽ നീയൊരു രക്തസാക്ഷിയാൾ, സ്വർഗം മുഴുവനും പാറിപ്പറക്കാൻ സൗഭാഗ്യം ലഭിച്ച പച്ചപ്പറവകളുടെ കൂട്ടത്തിൽ നീ പെടുമെന്ന് പഠിപ്പിച്ച പ്രവാചകരുടെ അനുയായികളായിക്കൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കളായ രാജ്യത്തിന്റെ ശത്രുക്കളായ സംഘപരിവാര ഫാസിസ്റ്റ് ദുർഭൂതങ്ങളുടെ മുന്നിൽ രക്തസാക്ഷിത്വ ഭരിക്കാൻ തയ്യാറായിക്കൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി പോരാട്ടം നടത്താൻ കാലഘട്ടത്തിൽ നാം തയ്യാറാകേണ്ടതുണ്ട്. ഗൗറസ് ഇബ്നു ഹാരിസ് എന്ന് പറയുന്ന ആള് ഒരു വാള് മൂരി പിടിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തേക്ക് വന്നിട്ട് മയ്യംനഉക മിന്നി, ആര് തടയും നിന്നെ ഞാൻ വെട്ടിയാൽ മുഹമ്മദേ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് കാണിച്ച സമീപനം എന്താ? അല്ലാഹുവിന്റെ മേലുള്ള തവക്കുൽ, അതാണ് മുസ്ലിമിന്റെ ഏറ്റവും വലിയ ആയുധം. അല്ലാഹുവാണ് ഇവിടെ എല്ലാവരുടെ മനസ്സുകളും ഭരിക്കുന്നവൻ, എല്ലാവരുടെ മനസ്സും തിരിക്കുന്നവൻ അല്ലാഹുവാ. വെറും 12 ആളുകൾ വന്ന് ഈ കണ്ണൂർ ജില്ലയിലെ 3 സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ 2 സ്ഥലങ്ങളിൽ പള്ളി നിർമ്മിച്ചു അല്ലേ? മാടായിയിലും ശ്രീകണ്ഠപുരത്തും പള്ളി നിർമ്മിച്ചു, ധർമ്മടത്തും പള്ളി നിർമ്മിച്ചു. എന്തായിരുന്നു അവരുടെ കയ്യിലുള്ള ആയുധത്തിന്റെ ബലമായിരുന്നോ? അല്ല, മറിച്ച് അവരുടെ പൂർണ്ണ ഇസ്ലാം അനുസരിച്ചുള്ള ജീവിതത്തിൽ അല്ലാഹുവിന്റെ മേലുള്ള തവക്കുൽ, ആ തവക്കുലാണ് അവരുടെ ധൈര്യം. ആ തവക്കുൽ പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തോട് വാള് ഊരിപ്പിടിച്ച് മയ്യംനഉകമിന്നി, ആര് തടയും മുഹമ്മദേ ഞാൻ വെട്ടിയാൽ എന്ന് പറഞ്ഞപ്പോ നബി തങ്ങളുടെ മറുപടി അല്ലാഹു തടയും. അല്ലാഹുവിന്റെ അധികാരത്തിലല്ലാതെ ഇവിടെ ഒരു ശത്രുവുമില്ല, ഒരു മിത്രവുമില്ല, ഒരു വ്യക്തിയുമില്ല. അല്ലാഹ് അത് പറഞ്ഞപ്പോൾ അവിടുത്തെ മുഈജിസത്തുകൾക്കുള്ളോ നിങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാള് വിറച്ച് വിറച്ച് വീണുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബലം പ്രയോഗിച്ച് അവനോട് പിടിച്ചെടുത്തതല്ല, അവിടുത്തെ മുഈജിസത്ത് ആരും മൂടി വെക്കാൻ പാടില്ല, അവിടുത്തെ തവക്കുൽ ആരും മൂടി വെക്കാൻ പാടില്ല, അവിടുത്തെ പൂർണ്ണമായ തവക്കുൽ അല്ലാഹുവിലുള്ള സമർപ്പണം. ആ സമർപ്പണത്തോടെ അല്ലാഹ് എന്ന അല്ലാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ദിക്കർ, അല്ലാഹുവിന്റെ പേര് ഏറ്റവും വലിയ ദിക്കറാണ്. നമ്മൾ മഹദറത്തുൽ ബദ്രിയിൽ അല്ലാഹ് അല്ലാഹ് എന്ന് ചൊല്ലാറുണ്ട്, മുഹീദ്ദീൻ റാത്തീബിൽ ചൊല്ലാറുണ്ട്. ആ റാത്തീബുകളും അതുപോലെ ദിക്കറുകളും ഒക്കെ എടുത്തു കളയേണ്ട കാര്യമല്ല, നിലനിർത്തേണ്ട കാര്യമാണ്. അല്ലാഹ് ഒരു ദിക്കർ അല്ലാഹുവിന്റെ പേര് അതങ്ങ് പറഞ്ഞു, ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ശൈഉം ഫിൽ അർദ് വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം. അല്ലാഹുവിന്റെ പേരിന്റെ മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതെ, അല്ലാഹ്
അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാള് വിറച്ചു വിറച്ചങ്ങ് വീണുപോയി. നബി തങ്ങൾ അവിടുന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്തതല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ റഹ്മത്തും കാരുണ്യവും അവിടുത്തെ സൽസ്വഭാവവും മൂടിവെക്കാൻ പാടില്ല. അതേ ആ വാള് നബി തങ്ങൾ കയ്യിലേക്ക് എടുത്തിട്ട് ചോദിച്ചു, മയ്യം നൗക്കമിന്നി, ഇപ്പോൾ നിന്നെ ഞാൻ വെട്ടിയാൽ ആര് തടയും? അദ്ദേഹം പറഞ്ഞു, കുൻ ഖൈറ ആഖിദ്, അതേ വാള് പിടിച്ചവരിൽ ഏറ്റവും ഉത്തമരായി നിങ്ങളാകണേ, അഥവാ ഏറ്റവും നല്ല സ്വഭാവം കാണിക്കണേ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അതശ്ഹദു അതശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നി റസൂലുള്ളാ, ഞാൻ വന്നത് ഇവിടെ ഭരണം വെട്ടിപ്പിടിക്കാനല്ല, ഞാൻ വന്നത് ഇവിടെ മറ്റെന്തെങ്കിലും ആവശ്യത്തിനല്ല, ഞാൻ വന്നത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന സത്യം, അത് അംഗീകരിച്ചാ സ്വർഗം കിട്ടും, എല്ലാരെയും സ്വർഗത്ത് കടത്തുക, എല്ലാരെയും സ്വർഗത്തിലെത്തിക്കുക, അതാണ് എന്റെ ഡ്യൂട്ടി. അതിനു വേണ്ടി നബി തങ്ങൾ ഡ്യൂട്ടി നിർവഹിക്കുകയാണ്. ചോദിക്കുകയാണ്, അതശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാ വഅന്നി റസൂലുള്ളാ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്നത് നിങ്ങൾ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുമോ? ആ സ്വർഗം കിട്ടും. ആ സ്വർഗത്തിലേക്ക് ഈ വെട്ടാൻ വേണ്ടി വന്ന ശത്രുവിനെ, ആ വെട്ടാൻ വേണ്ടി വന്ന ശത്രുവിനോട് ശത്രുതയില്ല, അയാളെ സ്വർഗത്തിൽ എങ്ങനെ കടക്കാൻ കഴിയും, കടക്കാൻ കഴിയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കുന്നത്. അതാണ് നബി തങ്ങളുടെ കാരുണ്യം. അദ്ദേഹത്തിന്റെ മറുപടി ഇല്ല, അങ്ങനെ പറയാനൊന്നും എന്നെ കിട്ടൂല, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ള വിശ്വസിക്കൂല എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ എന്ത് ചെയ്തു? ഫഹല്ലാ സബീലഹു, അദ്ദേഹത്തെ വെറുതെ വിട്ടുകൊടുത്തു, പോയിക്കോ, വെറുതെ വിട്ടുകൊടുത്തു. അവിടുത്തെ കാരുണ്യം പ്രകടിപ്പിച്ചു, അവിടുത്തെ സൽസ്വഭാവം പ്രകടിപ്പിച്ചു, അദ്ദേഹം തിരിച്ചുപോയി. ഇങ്ങനെയല്ലേ ഹദീസിലുള്ളത്? സുഹൃത്തുക്കളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ഖുർആൻ, ഇദ്ഫഇ ബില്ലതി ഹിയ അഹ്സൻ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവതുൻ കഅന്നഹു വലിയുൻ ഹമീം, നീ അതേ ചെയ്യേണ്ട പ്രവർത്തനം എങ്ങനെയാണ്? ഇദ്ഫഇ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല സ്വഭാവം കൊണ്ട് ദുസ്വഭാവത്തെ പ്രതിരോധിക്കണം, നന്മ കൊണ്ട് തിന്മയെ പ്രതിരോധിക്കണം. അങ്ങനെ വരുമ്പോൾ കഠിന ശത്രുക്കളായ ആളുകൾ ഉറ്റമിത്രങ്ങളായി മാറുമെന്ന് ഖുർആൻ പഠിപ്പിച്ചില്ലേ? ആ ഖുർആനിന്റെ ദൈവത്തിന്റെ ശൈലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ജീവിതത്തിൽ ഏറ്റവും ഒന്നാം നമ്പറായി പ്രകടിപ്പിച്ച് കാണിച്ചു തന്നത്. ആ നബി തങ്ങളെ സംബന്ധിച്ച് അതാ ഇസ്ലാമിനെ കുറിച്ച് വിവരമില്ലാത്തവർ മതത്തിന്റെ വിഷയങ്ങൾ പറയുമ്പോൾ അവർ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പറയുന്നു, ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ നബി തങ്ങളൊരു ഭീകരനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ഇസ്ലാം വർഗീയതയുടെ മതമാണെന്ന് വരുത്തി തീർക്കാൻ ചില വർഗീയവാദികൾ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കടപ്പാട് തെറ്റിദ്ധരിച്ചവരുടെ തെറ്റിദ്ധാരണകൾ മുഴുവനും തിരുത്താനും വിവരമില്ലാത്തവരുടെ വിവരക്കേട് തിരുത്താനും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അവിടുത്തെ വിശാലമായ മനസ്സിനെ കുറിച്ചും റഹ്മത്തിനെ കുറിച്ചും സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ധാരാളം വേദികൾ നബിദിന പരിപാടികളായി സംഘടിപ്പിക്കണമെന്ന് സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങളോട് അതുപോലെ സംഘടനാ പ്രവർത്തകരോട് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഹബീബ് നബി തങ്ങളെ ആരും തെറ്റിദ്ധരിച്ചാ പറ്റൂല, തെറ്റിദ്ധരിപ്പിച്ചാലും പറ്റൂല. പക്ഷേ ഒരു പക്ഷേ അത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നവർ അവരുടെ സംഘടന വളർത്താൻ ഉദ്ദേശിച്ചുകൊണ്ടാകാം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അവരോടും ഉപദേശിക്കേണ്ട ബാധ്യതയുണ്ടല്ലോ നമുക്ക്. ഹബീബ് നബി തങ്ങളുടെ വാക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, മൻ കദബ അലയ്യ, എന്റെ പേരിൽ വല്ലവനും കള്ളം പറഞ്ഞാൽ ഫല്യതബവ്വഅ മഖഅദഹു മിനന്നാർ, അവന്റെ ഇരിപ്പിടം നരകമാണ്. ഹബീബിന്റെ പേരിൽ ഒരാളും കളവ് പറയരുത്, ഖുർആനിന്റെ പേരിൽ കളവ് പറയരുത്. ചിലപ്പോൾ അവരെ താടിക്ക് വലിയ നീളമുണ്ടാകാം, പക്ഷേ ഖുർആനിലില്ലാത്തത് പറയാണ്, ഹദീസിലില്ലാത്തത് പറയാണ്, അതിൽ മുസ്ലിമീങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടേതല്ലാത്ത
വാചകങ്ങൾ കേട്ട് അവരെ തെറ്റിദ്ധരിച്ച് നരകത്തിലേക്ക് പോകരുത്, സ്വർഗത്തിലേക്ക് പോകലാണ് നമ്മുടെ ലക്ഷ്യം. ജീവിതം ഒരിക്കൽ അവസാനിക്കും, അതേ മരണത്തോടെയാണത്. ആ മരണത്തിന്റെ ഡേറ്റ് അറിയൂല എന്നാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ സത്യമായ വചനം ചൊല്ലി ഹുസ്നുൽ ഖാത്തിമത്തോടുകൂടെ മരിക്കാൻ കഴിയണം. ഓ സുഹൃത്തേ, നമ്മുടെ കർമ്മങ്ങളൊക്കെ റബ്ബ് കബൂൽ ചെയ്യണം. അങ്ങനെ കബൂൽ ചെയ്യണമെങ്കിൽ ഏ ക്ലാസ് സുന്നിയാകണം. സുബ്ഹാനല്ലാഹ്, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തു പോയാൽ കബൂലുണ്ടാകൂല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ, മന്നഹദസ ഔ ആവാ മുഹദിസൻ, വല്ലവനും പുത്തനാശയക്കാരനായാൽ, പുത്തനാശയക്കാരനെ കൂട്ടുപിടിച്ചാൽ, അവൻ അഭയം നൽകിയാൽ, അവനെ കൂട്ടുപിടിച്ചാൽ, അവന്റെ കൂടെ നടന്നാൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ലഅനത്തുണ്ടവന്, വൽ മലായിക മലക്കുകളെ ലഅനത്തുണ്ടവന്, വന്നാസി അജ്മഈൻ സർവ നല്ല ജനങ്ങളുടെയും ലഅനത്തുണ്ടവന്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദല, ഒരു ഫർളും സുന്നത്തും അല്ലാഹ് കബൂൽ ചെയ്യൂല. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയുമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം. മുസ്ലിം ജമാഅത്ത് ശക്തിപ്പെടുത്തണം, എസ് വൈ എസ് ശക്തിപ്പെടുത്തണം, എസ് എസ് എഫ് ശക്തിപ്പെടുത്തണം, നമ്മുടെ സംഘടനകൾ വളർത്തണം, നമ്മുടെ സ്ഥാപനങ്ങൾ പരിപോഷിപ്പിക്കണം. മഹാനായ കൻസുല്ലുലമ കാണിച്ചു തന്ന, അതേ നൂറുല്ലുലമ കാണിച്ചു തന്ന, അതേ താജുല്ലുലമ കാണിച്ചു തന്ന വഴിയിലൂടെ മഹാനായ സുൽത്താനുല്ലുലമ അല്ലാഹു അടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും തഖ്വയും വർദ്ധിപ്പിക്കട്ടെ. ഈ സമ്മേളനത്തിൽ വരേണ്ടതായിരുന്നു, പക്ഷേ നിർബന്ധമായും വിദേശത്ത് നിൽക്കേണ്ടി വന്നതിനാൽ രണ്ടു ദിവസം മുമ്പ് ഞാനുമായി ഇന്നലെയും സംസാരിച്ചു, വരാൻ കഴിഞ്ഞില്ല. അല്ലാഹു തആല പിന്നീട് വരാനുള്ള തൗഫീഖ് നൽകട്ടെ. സുൽത്താനുല്ലുലമയും റയീസുല്ലുലമയും ഒക്കെ നേതൃത്വം നൽകുന്ന പണ്ഡിത സഭയുടെ കീഴിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് നമ്മളെല്ലാം സജീവമാകണം. നമ്മുടെ പത്രമാണ് സിറാജ്, അത് എല്ലാ ഓരോ വീട്ടിലും കടയിലും എത്തണം. അതിനെല്ലാവരും സജീവമായ പ്രവർത്തന രംഗത്തുണ്ടാകണം. നമ്മുടെ മഖ്റ് ഹംസ ഉസ്താദിന്റെ വഫാത്തിന് ശേഷവും തളരരുത്, അതിനിയും ഉയരണം, ഇനിയും വളരണം. അതിനെല്ലാവരും സജീവമായി വിദേശത്തുള്ളവരും നാട്ടിലുള്ളവരും പ്രവർത്തിക്കണം, സഹായിക്കണം, സഹകരിക്കണം. അതുപോലെ നമ്മുടെ ജാമിഅ സയ്യിദിയ തളരരുത്, മർക്കസു സഖാഫത്തി സുന്നിയ. അതുപോലെ നമ്മുടെ മദീനകൾ, നമ്മുടെ മമ്പകൾ, നമ്മുടെ മജീസുകൾ, നമ്മുടെ മജ്മഅുകൾ, നമ്മുടെ ഒരു സ്ഥാപനവും തകരരുത്. സിറാജുൽ ഹുദ ഞാനിവിടെ വന്നപ്പോൾ പലരും എനിക്ക് നേർച്ച സംഖ്യകൾ തന്നു, പലരും പല അത്ഭുതങ്ങളും അനുഭവിച്ച് ഇങ്ങനെ വാട്സപ്പിലും അല്ലാതെയും ഈ എഴുതിയത് ഞാൻ വായിച്ചു. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം ഖിയാമത്ത് നാൾ വരെ ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് നമുക്കും സഹായിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും ആഖിറത്തിൽ ഉപകരിക്കുന്ന നിലക്ക് വളർത്തിത്തരുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ.